നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പാഠാവലി ഭാഗം 2 ഒന്നാമത്തെ യൂണിറ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ കടുവനൂർ വീരൻ നമ്മൾ ചർച്ച ചെയ്യുകയും പ്രവർത്തനങ്ങൾ എഴുതുകയും എല്ലാം ചെയ്തു ഇന്ന് അതേ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു കവിതയാണ് മലയാളത്തിലെ പ്രശസ്തനായ കവി പി ഭാസ്കരൻ മാസ്റ്ററുടെ അദ്ദേഹം സിനിമ ഗാനരചയിതാവ് കൂടിയാണ് ഞാറ്റുവേല പൂക്കൾ എന്ന കവിതയാണ് നൽകിയിരിക്കുന്നത് കവിത നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഞാറ്റുവേലപ്പൂക്കൾ ഞാറ്റുവേലയിൽ കുളിച്ചീറനും ധരിച്ചെൻ്റെ നാട്ടിലേക്കിറങ്ങിയ പുഷ്പകന്യകമാരെ മത്തയിൽ പടവല വള്ളിയിൽ കുമ്പളത്തിലിത്തപം നിങ്ങൾ ചെയ്കേ തുടിപ്പൂ മമ ചിത്തം ഇടവക്കരിങ്കാരൻ പൊത്തിൽ നിന്നിറങ്ങിയ കൊടിയ വെള്ളപ്പൊക്കം വെമ്പാലപ്പാമ്പിനൊപ്പം ചുറ്റിയും അംഗങ്ങളിൽ കൊത്തിയും എന്നാടിൻ്റെ സപ്തനാടിയും മൃതപ്രായമാക്കിയ നേരം എല്ലു പൊന്തിയ ചെറ്റക്കുടിലിൻ ചളിപ്പായിലില്ലായ്മക്കിന കണ്ടു കൃഷിക്കാർ കിടന്നപ്പോൾ നാളത്തെ സമൃദ്ധി തന്നാകിയ വാഗ്ദാനങ്ങൾ നീളവേ നിശബ്ദമുദ്ഘോഷിച്ചെത്തി നിങ്ങൾ നിങ്ങളെ ഈ വേളയിൽ കാണുമ്പോൾ ഒളിയറ്റുമങ്ങുന്നു മുല്ലപ്പൂവും റോജയും മന്ദാരവും അനവദ്യത ദുഃഖം പേറുമീ മണ്ണിലുണ്ണിക്കനെയെ ഗർഭം പൂണ്ടു പ്രസവിച്ചെടുക്കുവാൻ വർഷക്കാറ്റെടുക്കുമീ പച്ചയാം പല്ലക്കിങ്കൽ ഹർഷപൂരിതകളായി കിടക്കും പുഷ്പങ്ങളെ നിങ്ങൾ തൻ സുഖപ്രസവത്തിനു ശുശ്രൂഷിക്കാൻ ചിങ്ങപ്പൊന്നിലാവളി ഉറക്കമിളയ്ക്കുമ്പോൾ അവിടെ കാവൽ കാത്തു നിന്നിടുമെന്നെഞ്ചിലെ കവിസങ്കൽപ്പം പ്രതിനിമിഷം പ്രതീക്ഷയായി പി ഭാസ്കരൻ ഞാറ്റുവേലയിൽ കുളിച്ചീറനും ധരിച്ചെൻ്റെ നാട്ടിലേക്കിറങ്ങിയ പുഷ്പകന്യകമാരെ മത്തയിൽ പടവല വള്ളിയിൽ കുമ്പളത്തിൽ ലിത്തപം നിങ്ങൾ ചെയ്യുകയെ തുടിപ്പൂം അപചിത്തം ഞാറ്റുവേലയിൽ കുളിച്ച് ഈറൻ അണിഞ്ഞ പുഷ്പകന്യകമാർ നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മത്തനിലും പടവല വള്ളിയിലും കുമ്പളത്തിലുമെല്ലാം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ കവിയുടെ മനസ്സിലും സന്തോഷമുണ്ടാവുകയാണ് ഇടവ മാസത്തിലെ കരിമേഘത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നു വെള്ളപ്പൊക്കം കൊണ്ട് നാടിൻ്റെ സപ്തനാടിയെയും മരണത്തിന് തുല്യമാക്കിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് രണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നാം അനുഭവിച്ച ദുരിതങ്ങളെല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇടവ മാസത്തിൽ പെയ്യുന്ന മഴയെ മഴ പെയ്യുന്നതോടുകൂടി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനെ കൊടിയ വിഷമുള്ള രാജവെമ്പാല പാമ്പിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇടവപ്പാതിയിൽ കോരിച്ചെരിയുന്ന മഴയത്താണ് മഴയത്ത് കർഷകന് കൃഷി ഇറക്കാൻ സാധിക്കാറില്ല അവൻ്റെ ഓലക്കുടിലിൽ എല്ലുപൊന്തിയ പോലെയാണ്
ഓല വീടുകളിലാണ് കർഷകർ താമസിക്കാറുള്ളത്. വർഷാവർഷം കുടിൽ മേഞ്ഞില്ലെങ്കിൽ ഓല എല്ലാം നശിച്ച് ഈർക്കിളുകൾ പൊന്തിക്കിടക്കുന്നത് കാണാം. കർഷകൻ്റെ ചെറ്റക്കുടിലിൽ ചളിപ്പായയിൽ കിടന്നുകൊണ്ട് അവൻ ഇല്ലായ്മയിൽ ജീവിക്കുകയാണ്. മത്തനിലും പടവലവള്ളിയിലും കുമ്പളത്തിലും ഉണ്ടാകുന്ന പൂക്കളിൽ അവൻ സ്വപ്നം കാണുന്നത്, നാളത്തെ പ്രതീക്ഷ നൽകുന്നത് അവയാണ്. അവ സ്വർഗീയ വാഗ്ദാനങ്ങളായിട്ടാണ് കർഷകൻ കാണുന്നത്. നാളത്തെ സമൃദ്ധിതൻ നാഗീയ വാഗ്ദാനങ്ങൾ നീളവേ നിശബ്ദമായി ഉദ്ഘോഷിച്ചെത്തി നിങ്ങൾ. നിങ്ങളെ ഈ വേളയിൽ കാണുമ്പോൾ ഒളിയറ്റുമങ്ങുന്നു മുല്ലപ്പൂവും റോജയും മന്ദാരവും. മത്തനിലും പടവലവള്ളിയിലും കുമ്പളത്തിലും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ സുഗന്ധവും ഭംഗിയുമുള്ള മുല്ലപ്പൂവിൻ്റെയും റോസാപ്പൂവിൻ്റെയും മന്ദാരപ്പൂവിൻ്റെയും ഒളി അറ്റുപോകുന്നു, ശോഭ മങ്ങിപ്പോകുന്നു എന്നാണ് കവി പറയുന്നത്. വേനൽക്കാലത്തിൻ്റെ തീക്ഷണതയിൽ എല്ലാ ഭാഗവും കരിഞ്ഞുപോയി നിൽക്കുകയായിരിക്കും. പച്ചപ്പൊക്കെ നശിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. മഴക്കാലം മഴ പെയ്യുമ്പോൾ മാത്രമാണ് ഈ പച്ചപ്പ് ഉണ്ടാകുന്നത്. വേനലിൻ്റെ അനവദ്യത ദുഃഖം, സന്താനമില്ലാത്ത ദുഃഖം പേറി കഴിയുന്ന മണ്ണിന് മഴ പെയ്യുമ്പോൾ ഹരിത നിറം കിട്ടുന്നു. ചെടികളിലെല്ലാം പൂക്കൾ, പച്ചക്കറികളിലെല്ലാം പൂക്കൾ വിരിഞ്ഞ് ചെറിയ ഉണ്ണിക്കനികൾ ഉണ്ടാകുന്നു. ഉണ്ണിക്കനികൾ ഉണ്ടാകുമ്പോൾ കർഷകനിലും സന്തോഷം നിറയുന്നു. പൂക്കളുടെ സുഖപ്രസവത്തിനായി ചിങ്ങപ്പൊന്നിലാവ് ഉറക്കമിളച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങൾ തൻ സുഖപ്രസവത്തിന് ശുശ്രൂഷിക്കാൻ ചിങ്ങപ്പൊന്നിലാവൊളി ഉറക്കമിളയ്ക്കുമ്പോൾ ചെടികളിലെല്ലാം കായകൾ ഉണ്ടാകുന്നത് കർഷകന് സന്തോഷമുണ്ടാക്കുന്നതാണ്. അതിലാണ് അവൻ്റെയും പ്രതീക്ഷ. കവിയുടെ മനസ്സിലും ഈ കാഴ്ച, പൂക്കൾ വിരിഞ്ഞ് കായകൾ ഉണ്ടാകുന്നത് പുത്തൻ പ്രതീക്ഷ ഉണ്ടാക്കുന്നു. കവിയെ ഇവിടെ ഒരു കർഷകനായിട്ടാണ് കാണുന്നത്. ഞാറ്റുവേല പൂക്കൾ, ഈ ഭാസ്കരൻ.